ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജാതകത്തിൽ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈവശം ഒരു ഗ്രഹനില ഉണ്ടായിരിക്കണം. അത് നമ്മുടെ തന്നെ ഗ്രഹനിലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫലം അറിയാം. ഇനി അതല്ല, നമ്മുടെ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് അവരുടെ ഫലവും അറിയാം. അപ്പോൾ നമ്മുടെ ഗ്രഹനില കൈവശം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഗ്രഹനില കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. തീർത്തും സൗജന്യമായിട്ട് 5 പൈസയുടെ ചിലവില്ലാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗ്രഹനില വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുകളിൽ വരുന്ന ഐമാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ആ വീഡിയോ കണ്ട് നിങ്ങളുടെ ഗ്രഹനില വളരെ സൗജന്യമായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഗ്രഹനിലയൊക്കെ എടുത്തു എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിൽ കടക്കാം. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ഒരു ഗ്രഹനില എടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില എടുക്കുക. ശേഷം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗ്രഹനിലയിൽ എവിടെയാണ് ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കുക. ലഗ്നത്തെ ല എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ലഗ്നം ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ മുതൽക്കാണ് നമ്മൾ ഭാവങ്ങൾ എണ്ണേണ്ടത്. ലഗ്നം എന്ന് പറയുന്നത് 1-ാം ഭാവമാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ എണ്ണുമ്പോൾ, അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയിൽ നമ്മൾ എണ്ണുമ്പോൾ, ലഗ്നം കഴിഞ്ഞ് വരുന്ന അടുത്ത രാശിയാണ് 2-ാം ഭാവം എന്ന് പറയുന്നത്. ഈ 2-ാം ഭാവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 2-ാം ഭാവം എന്ന് പറയുന്നത് വാക് സ്ഥാനം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ 2-ാം ഭാവം ഒന്ന് അടയാളപ്പെടുത്തുക. അവിടെ നിൽക്കുന്ന ഗ്രഹം ഏതാണ് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഈ ഉദാഹരണം കാണിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ഗ്രഹനിലയിൽ 2-ാം ഭാവം ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഗ്രഹനിലയിലെ 2-ാം ഭാവം ഇതുപോലെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഗ്രഹനിലയിൽ ഈ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നൽകുന്ന ഫലങ്ങൾ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും, ഈ ഒരു 2-ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഈ ഒരു 2-ാം ഭാവത്തിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 2-ാം ഭാവാധിപന്റെ സ്ഥിതി നോക്കിയാണ് ഫലം നിർവചിക്കുന്നത്. അതേക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ്. ഒന്നിലധികം ഗ്രഹങ്ങൾ ഈ ഒരു 2-ാം ഭാവത്തിൽ ഉണ്ടെങ്കിൽ ഗ്രഹങ്ങൾക്ക് ആ രാശിയിന്മേലുള്ള സ്വാധീനം വെച്ചാണ് ഏത് ഗ്രഹത്തിന്റെ ഫലമാണ് കൂടുതലായിട്ടുണ്ടാവുക എന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും ഓരോ ഗ്രഹങ്ങൾ ഈ 2-ാം ഭാവത്തിൽ നിന്നാൽ എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2-ാം ഭാവത്തിൽ ആദിത്യം നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫലങ്ങൾ എന്ന് ആദ്യമായിട്ട് നോക്കാം. ആദിത്യനെ ഗ്രഹനിലയിൽ സൂചിപ്പിക്കുന്നത് രവി എന്നാണ്. ര എന്ന അക്ഷരം കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് തടസ്സം, ധനമില്ലായ്മ തുടങ്ങിയ ഫലങ്ങളാണ് ഇതുകൊണ്ട് പറയുന്നത്. സർക്കാരിനാലോ കള്ളന്മാരാലോ ധനനഷ്ടം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയപ്പെടുന്നത്. ഈ 2-ാം ഭാവത്തില് സൂര്യൻ അല്ലെങ്കിൽ രവി കുജനോടും ശനിയോടും യോഗം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, അതായത് ഈ 3 ഗ്രഹങ്ങൾ ഒരുമിച്ച് 2-ാം ഭാവത്തിൽ നിൽക്കുകയാണ് എങ്കിൽ ജാതകന്റെ വലത് കണ്ണിന് കാഴ്ചയ്ക്ക് തകരാറ് സംഭവിക്കാം എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി 2-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ ചാ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മധുരമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. മാത്രമല്ല അളവിൽ കവിഞ്ഞ സമ്പാദ്യം ഉണ്ടായിരിക്കും, അതായത് സമ്പന്നനായിരിക്കും. ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിൽ വളരെ വലിയ പുരോഗതി ഉണ്ടാകും, വിദ്യാഭ്യാസം കൊണ്ട് നേട്ടമുണ്ടാകും. ശാസ്ത്രജ്ഞാനവും ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. മാത്രമല്ല സ്ത്രീകളിൽ കൂടുതലായിട്ട് ഭ്രമമുള്ള ആളായിരിക്കും. നല്ല ഭാര്യയോടുകൂടിയ വ്യക്തിയായിരിക്കും. അമ്മ വഴിക്ക് നേട്ടങ്ങൾ ധാരാളം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയായി തീരും എന്നാണ് 2-ാം ഭാവത്തിൽ ചന്ദ്രനെ കൊണ്ട് പറയുന്നത്. 2-ാം ഭാവത്തിൽ കുജനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ അവർ വളരെ പരുഷമായി സംസാരിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും അത്രേ. ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സംസാരമായിരിക്കും അത്രേ ഇവരുടേത്. എപ്പോഴും എന്തിനും തർക്കിക്കുന്നയാളായിരിക്കും. അതുപോലെ തന്നെ പിശുക്കനായിരിക്കും, ദേഷ്യക്കാരനായിരിക്കും. മറ്റ് ശുഭഗ്രഹങ്ങളുടെ യോഗം 2-ാം ഭാവത്തിൽ ഉണ്ട് എങ്കിൽ പോലും 2-ാം ഭാവത്തിലെ കുജൻ അവയുടെ എല്ലാം ഫലത്തെ കെടുത്തി കളയും അത്രേ. മാത്രമല്ല 2-ാം ഭാവത്തിൽ കുജൻ മറ്റേതെങ്കിലും പാപഗ്രഹത്തോടുകൂടി യോഗം ചെയ്ത് നിൽക്കുകയാണ് എങ്കിൽ വിഭാര്യ യോഗം അല്ലെങ്കിൽ വൈധവ്യ ദോഷത്തെയാണ് കാണിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ബലമുള്ള രാശികളില് ശുഭന്മാരുടെ യോഗത്താലോ ദൃഷ്ടിയാലോ കുജൻ നിൽക്കുകയാണ് എങ്കിൽ ഈ ദോഷഫലങ്ങൾ ഉണ്ടാകില്ല എന്നും പറയപ്പെടുന്നുണ്ട്. 2-ാം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നത് എങ്കിൽ വിദ്യ, ധനം, വിനയം മുതലായ ഗുണങ്ങളുള്ള ആളായിരിക്കും അത്രേ ആ ജാതകത്തിനുടമ. നല്ല വാഗ്മി, അതുപോലെ തന്നെ പ്രാസംഗികൻ, തന്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ്. മാത്രമല്ല ഭക്ഷണ സുഖവും സ്വബുദ്ധി കൊണ്ടും വിദ്യ കൊണ്ടും വാക്ചാതുര്യം കൊണ്ടും സമ്പാദിക്കപ്പെട്ട ധനത്തോടു കൂടിയിട്ടുള്ള ആളായിരിക്കും ആ വ്യക്തി എന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ 2-ാം ഭാവത്തിൽ ബുധൻ ഏതെങ്കിലും പാപഗ്രഹത്തോടുകൂടി യോഗം ചെയ്ത് ബലഹീനനായിട്ട് ശത്രു ക്ഷേത്രത്തിൽ നിന്നാൽ ജാതകന്
അനർത്ഥങ്ങൾ, അതുപോലെ തന്നെ ആയുസ്സിനും ആരോഗ്യത്തിനും അരിഷ്ടതകൾ ഇവയുണ്ടാകാനുള്ള സാധ്യതയും ജ്യോതിഷം പറയുന്നുണ്ട്. ഇനി രണ്ടാം ഭാവത്തിൽ വ്യാഴം ആണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ വിദ്യ, അതുപോലെ തന്നെ ധനം, കീർത്തി ഇതൊക്കെ ഉള്ളയാളായിരിക്കും. വളരെ നന്നായി മാന്യമായ രീതിയിൽ സംസാരിക്കുന്നയാൾ ആയിരിക്കും അത്രേ. നല്ല കുടുംബജീവിതവും തന്നെ ആശ്രയിക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള സഹായ മനസ്ഥിതിയും ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. വാക്സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ശുക്രനാണെങ്കിൽ അദ്ദേഹം കവിയോ ഗായകനോ സാഹിത്യകാരനോ ആകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പറഞ്ഞ മേഖലകളിലൂടെ ധനവാനായ ഒരു വ്യക്തിയായിരിക്കാം. ഒപ്പം തന്നെ സുന്ദരനും ബുദ്ധിമാനുമായിരിക്കാം, അല്ലെങ്കിൽ സുന്ദരിയും ബുദ്ധിമതിയുമായിരിക്കാം. ഈ രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ വ്യാഴവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ് എങ്കിൽ, അതായത് രണ്ടാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും ഒരുമിച്ച് നിൽക്കുകയാണ് എങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് വളരെയധികം ഉന്നതിയിലെത്തും. അതുപോലെ തന്നെ ധനവും വർദ്ധിച്ച് വലിയൊരു ധനികനായി അല്ലെങ്കിൽ ഒരു ധനികയായി മാറാനുള്ള സാധ്യതയും ജ്യോതിഷം മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ രണ്ടാം ഭാവത്തിൽ ശനി ബലവാനാണെങ്കിൽ ജാതകം നല്ല ധനസ്ഥിതിയുള്ള ആളായിരിക്കും. മാത്രമല്ല മികച്ച വിദ്യാഭ്യാസവും നേടുന്ന ഒരാളായിരിക്കും. മാന്യമായ കുടുംബജീവിതവും ഇവർക്ക് സിദ്ധിക്കും. എന്നാൽ ശനി ദുർബലനാണെങ്കിൽ വിദ്യാഗുണം കുറഞ്ഞിരിക്കും, പഠനം മുടങ്ങുകയോ പഠന കാര്യങ്ങളിൽ പരാജയം സംഭവിക്കുകയോ ചെയ്യും. മാത്രമല്ല മടിയനും അലസനുമായി തീരാനുള്ള സാധ്യതയും ജ്യോതിഷം ഇതുമൂലം മുന്നോട്ട് വയ്ക്കുകയാണ്. ബന്ധുക്കളുമായിട്ട് യോജിപ്പില്ലായ്മ, ബന്ധുക്കലഹം, അതുപോലെ തന്നെ ശുഷ്കിച്ച വരുമാനം, തൊഴിൽ തടസ്സം, കുടുംബകലഹം, കുടുംബസുഖവും സമാധാനവും കുറയുക മൂലം കുടുംബം ഉപേക്ഷിക്കാനുള്ള പ്രവണത, എന്നാൽ ഇങ്ങനെ ഉപേക്ഷിച്ചത് കൊണ്ടും മനസ്സുഖവും ശാന്തിയും ലഭിക്കാതിരിക്കുക, ഇവയൊക്കെയാണ് ശനി ദുർബലനാണ് എങ്കിലുള്ള ഒരു ഫലം എന്ന് പറയുന്നത്. ഈ രണ്ടിലെ ശനി പൊതുവിൽ ഒരു ദുരിതം എന്ന രീതിയിലാണ് ജ്യോതിഷം പറയുന്നത്. രണ്ടാം ഭാവത്തിൽ രാഹു അഥവാ സർപ്പി വന്നാൽ എന്തൊക്കെ ഫലങ്ങളാണ് ജ്യോതിഷം പറയുന്നത് എന്നതിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഉദാഹരണം എടുത്തിട്ടുള്ള ഈ ഒരു ഗ്രഹനിലയ്ക്ക് ഇനി പറയുന്ന ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക. ജാതകൻ ധനപരമായി വളരെ താഴ്ന്ന ഒരു സ്ഥിതിയിലായിരിക്കും, കടക്കാരനായി തീരാനുള്ള സാധ്യതകളുണ്ട്. കുടുംബസുഖം കുറയും, കുട്ടിക്കാലം മുതൽക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. സംസാരത്തിൽ അപാകതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റക്കുറച്ചിലോടുകൂടിയ ധനസ്ഥിതി ആയിരിക്കും. ചിലപ്പോൾ നല്ല രീതിയിൽ ധനവരുമാനം ഉണ്ടാകും, ചിലപ്പോൾ തീർത്തുമില്ലാത്തൊരു സ്ഥിതിവിശേഷം വരാം. എന്നാൽ രാഹുവും ഗുളികനും കൂടി യോഗം ചെയ്ത് രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിഷഭയം ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെയാണ് ജ്യോതിഷം മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാം ഭാവത്തിൽ കേതു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫലങ്ങൾ എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കേതുവിന് മറ്റൊരു പേര് ശിഖി എന്നാണ്. രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്നയാൾക്ക് വിശേഷ ബുദ്ധി കൂടുതലായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ചെറിയ തടസ്സങ്ങൾ നേരിട്ടു എന്ന് വരാം. സ്വപ്രയത്നത്താൽ ധനമാർജിക്കുന്നയാൾ ആയിരിക്കും. എല്ലാവരോടും നല്ല വാക്കുകളെ ഉരിയാടുന്നയാൾ ആയിരിക്കാനാണ് സാധ്യത. തുടങ്ങിയ കാര്യങ്ങളാണ് രണ്ടാം ഭാവത്തിലെ കേതുവിനെ കൊണ്ട് പ്രധാനമായിട്ട് പറയുന്നത്. അവസാനമായി രണ്ടാം ഭാവത്തിലെ ഗുളികൻ അല്ലെങ്കിൽ മാന്തി എന്ന ഉപഗ്രഹം നിന്നാലുള്ള ഫലത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ധനം വളരെ കുറഞ്ഞ ഒരു കുടുംബത്തിൽ ജനിക്കാനാണ് സാധ്യത. വിദ്യാഹീനനാകാനുള്ള സാധ്യതയുണ്ട്. ബാല്യകാലത്തിൽ തന്നെ പഠനത്തോട് വിരക്തി, പഠിക്കാൻ മടി, പഠനം ഏതെങ്കിലും തരത്തിൽ മുടങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്തിനോടും അമിതമായ ആർത്തിയും പിടിവാശിയും കൊതിയുമുള്ള ഒരു ആളായി തീരാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ചിലപ്പോൾ സംസാരത്തിൽ അപാകതകൾ, വിക്കുപോലെയുള്ള അപാകതകൾ സംഭവിക്കാനുള്ള സാധ്യതയും രണ്ടാം ഭാവത്തിൽ ഗുളികൻ അഥവാ മാനി നിന്നാലെ കൊണ്ട് ജ്യോതിഷം പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് വാക്സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ഓരോരോ ഗ്രഹങ്ങൾ നിന്നാൽ എന്തൊക്കെയാണ് ജാതകന് അനുഭവയോഗ്യമായി വരുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതൊന്നും തന്നെ എപ്പോഴും പറയും പോലെ എന്റെ അറിവുകളല്ല, പലയിടത്തു നിന്നും വായിച്ചതും അറിഞ്ഞതും സമാഹരിച്ചതുമായിട്ടുള്ള അറിവുകളാണ്. ഈ അറിവുകൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനിലയുമായി തട്ടിച്ചു നോക്കിയപ്പോൾ ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത് ഈ വീഡിയോക്ക് കമന്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താം. ദയവായി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റ് വീഡിയോകൾ കൂടി നിങ്ങൾ കാണുക. ആ വീഡിയോകൾക്ക് കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം. നന്ദി.